നവംബർ 2-ാം തീയതി കാലത്ത് ഖത്തർ ടൈം 8:30-നുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ്, ഇവിടെ വൈകിട്ട് 3 മണിക്ക് ഇറങ്ങുന്ന ഫ്ലൈറ്റിലാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് ഇമിഗ്രേഷൻ ഓഫീസറെ അടുത്തെത്തിയ സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ മാസം 3 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. 3-ാം മാസത്തിൽ ഞാൻ പറഞ്ഞു, ഞാനൊരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വിദേശത്ത് എപ്പോഴും പ്രോഗ്രാമുണ്ട്, ഞാൻ ഏത് കാലത്തും അങ്ങനെ 2-3 തവണ ഒക്കെ പോകേണ്ടി വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോന്ന്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ പോസ്റ്ററും ഞാൻ പങ്കെടുത്ത വീഡിയോസും എൻ്റെ ഫോണിലുണ്ടായി, ഇതൊക്കെ കാണിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മലപ്പുറം ജില്ലയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൊച്ചിയിലൂടെ വരേണ്ട ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ്, ഗുരുവായൂരിനടുത്താണ് എൻ്റെ വീട്, അപ്പോൾ എനിക്ക് യാത്രാ സൗകര്യം കൂടുതലും കൊച്ചി എയർപോർട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഓഫീസറെ പോയി കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു ഓഫീസറെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ ഈ ആളുകൾക്കിടയിലൂടെ തന്നെ വേറെ ഓഫീസറെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു, മലപ്പുറം ജില്ലക്കാരൻ എന്തുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്നു. നമ്മളിപ്പോൾ കണ്ടത് ഈ സലീം കൊടത്തൂർ എന്നുള്ള ഒരു പാട്ടുകാരൻ്റെ ഒരു വാക്കുകളാണ്. അദ്ദേഹം വളരെ ദുഃഖ ഒരു വികാരജനായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിന് മലപ്പുറം ജില്ലയായതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തെ ഒരുപാട് അപമാനിച്ചു, അവിടെ കിടത്തി അവിടെ നിർത്തി. അതായത് നിങ്ങൾ എന്തിനാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്? കാരണം നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമുക്ക് ഇന്ത്യയിൽ ഏത് എയർപോർട്ടിൽ വേണമെങ്കിലും ഇറങ്ങിക്കൂടെ, എവിടെ വേണമെങ്കിലും ഇറങ്ങാം, നമ്മളെല്ലാം ഇന്ത്യൻ പൗരനല്ലേ. ഇപ്പോൾ നമ്മൾ എന്താ ഇന്ന എയർപോർട്ടിൽ ഇറങ്ങാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ പാടുള്ളൂ എന്ന നിയമമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കുമ്പോൾ തന്നെ പറയണ്ടേ, നിങ്ങൾ ഏത് നാട്ടുകാരനാണെങ്കിൽ മലപ്പുറം, മലപ്പുറത്താണെങ്കിൽ നിങ്ങൾ അവിടെ ആ എയർപോർട്ടിൽ ഇറങ്ങാതെ എന്നുള്ളൊരു നിയമം വെക്കണ്ടേ? ഈ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിയില്ലതാണോ ബുദ്ധിയില്ലാത്തതാണോ, ഇനി ഇവരിങ്ങനെ പെരുമാറുന്നതാണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഒരു പരിധിവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെയുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കോഴിക്കോട് നിന്ന് പിടിക്കുന്ന ചില കാര്യങ്ങളാണ്, അതായത് മലദ്വാരത്തിലോ അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നതുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെതിരെ ശരിക്കും പറഞ്ഞ ഒരു ശക്തമായ ഒരു ഒരു നടപടി ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും യോജിച്ച്, അതായത് ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം. നമ്മുടെ നാടിനെ പറയുന്ന ചില ആൾക്കാരുണ്ട്, അതെവിടെയും എല്ലാവിടെയും അതുണ്ടാവും. അതായത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മലപ്പുറം ജില്ലക്കാർ മാത്രമല്ല, കോഴിക്കോടുള്ളവരുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരുള്ളവരുണ്ട്, കാസർഗോഡുള്ളവരുണ്ട്, എല്ലാവരുമുണ്ട്. ഇതിൽ പറ്റുന്ന ഓമാറൊക്കെ ഉണ്ട്, പക്ഷേ ഇവർ ഇതിനൊക്കെ ഒരു തടയിടണമെന്നാണ് പറയുന്നത്. കാരണം ഇത് ഇപ്പോഴും നമ്മൾ കണ്ട ഒരു പ്രവണതയാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ജില്ല തിരിച്ച് അവിടെയുള്ള ജനങ്ങൾ അങ്ങനെയാണ്, അവരങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. ഇത് ഭയങ്കര അപകടമാണ്. കാരണം ഒരു നാട്ടിൽ ഒരു സംഭവം നടന്നു എന്ന് കരുതിയിട്ട് ആ ഒരു നാട്ടുകാരെ മാത്രം ഭീതിയോടുകൂടി നോക്കുക, അങ്ങനെയൊക്കെ വളരെയധികം മോശമാണ്. പണ്ട് നമുക്കറിയാം, ഈ നിപ്പ എന്നുള്ള അസുഖം വന്നപ്പോൾ കോഴിക്കോടാ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഓടി ഒളിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അതായത് എല്ലാവർക്കും പേടിയാണ്, അവിടെ ഇങ്ങനെയൊരു അസുഖമുള്ളത് കൊണ്ട് തന്നെ ആ നാട്ടിൽ എല്ലാവർക്കും ഈ അസുഖമുണ്ട് എന്നുള്ള ഒരു പ്രതീതി എല്ലാവരിലും ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും. സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ലക്കാർ, ഓക്കെ, അത് അവർക്ക് ചാർത്തി കൊടുത്ത പട്ടം പോലെയാണ്. എന്നാൽ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ഉള്ളവരൊക്കെ പിടിക്കുന്നുണ്ട്, അതൊന്നും അവർക്കൊന്നും പ്രശ്നമില്ല. അതെന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ മലപ്പുറം ജില്ലയെ എന്തെങ്കിലും ഒരു ജില്ല വേർതിരിച്ച് കാണുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരികയാണ്. അത് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം കൂടുതലുണ്ട്. പക്ഷേ നമ്മളെല്ലാം ഒരു കാര്യം ആലോചിക്കേണ്ടത്, മലപ്പുറത്ത് ഇത്ര മാത്രം സ്നേഹമുള്ള ജനങ്ങളുണ്ടല്ലോ, ഞാൻ വേറെ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല, അത്രമാത്രം സ്നേഹമുള്ള ജനങ്ങളാണ്. കാരണം എല്ലാ നാട്ടിലും ഉള്ളതുപോലെ വിഷവിത്തുകളെല്ലാവിടെയും ഉണ്ടാകും, പക്ഷേ അതിനൊരു ജില്ലയിലെ എല്ലാ മുഴുവൻ ജനങ്ങളെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇദ്ദേഹത്തിനുണ്ടായ അനുഭവം ഇനിയെങ്കിലും ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത്. കാരണം അതിനു വേണ്ട നടപടികളെ തീർച്ചയായിട്ടും എടുക്കണം. കാരണം ഒരാളെ പോലും ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. നമുക്കറിയാം പല സ്ഥലങ്ങളിലും പണ്ട് ഷാരൂഖ് ഖാനെയൊക്കെ എവിടെയൊക്കെ പിടിച്ചു വെച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അതായത് കൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വിളിച്ച് വേണ്ടി പോവുകയാണ്. നന്ദി, നമസ്കാരം.